എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യൂ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ അതിൽ മുകളിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യൂ ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ വളരെ പെട്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് റിക്വസ്റ്റഡ് വന്ന ഒരു വീഡിയോ ആണ് എന്താ പറഞ്ഞാൽ കുറേ പേര് എന്നോട് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ വളവ് തിരിക്കുമ്പോൾ റോങ് സൈഡിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു വളവ് കിട്ടുമ്പോൾ എപ്പോഴും ഒരു ചെറിയ ഒരു വ ചെറിയതാണെങ്കിൽ വരതാണെങ്കിൽ വളവ് വരുമ്പോൾ നമ്മളൊരു ചെറിയൊരു വണ്ടിക്ക് വേണേലും നമ്മളും ചെറിയൊരു എന്താ പറയുക വളക്കുന്ന ആ ഭാഗത്തേക്ക് ചേരിച്ചു കൊടുക്കണം നല്ലോണം ഞാൻ ഇതിനു മുമ്പേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആ രീതിയിൽ തന്നെ ചെറിയൊരു എന്താ പറയുക വെയിറ്റ് നമ്മൾ വളവ് ഉള്ള ഭാഗത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വളവ് നമ്മൾ റോങ് സൈഡിലേക്ക് പോകില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വളക്കുമ്പോൾ എപ്പോഴും കൂടുതൽ റൈറ്റ് സൈഡിലേക്ക് പോകാൻ പാടില്ല നമ്മൾ വളവ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റോങ് സൈഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വളവ് വരുന്നുണ്ടെന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൂടുതൽ അടുപ്പിക്കുക എന്നിട്ട് വളക്കുക അപ്പോൾ നമുക്ക് റോങ് സൈഡിലേക്ക് വണ്ടി പോവാതെ ആ വളവ് കറക്റ്റായിട്ട് വളക്കാൻ പറ്റും മൂന്നാമത്തെ കാര്യം വളക്കുമ്പോൾ എപ്പോഴും സ്ലോ ആയിട്ട് വളക്കുക അല്ലാതെ നമ്മൾ വരുന്ന അതേ സ്പീഡിൽ വളക്കരുത് വണ്ടി മറിയാനുള്ള ചാൻസ് വരും അപ്പോൾ വളക്കുമ്പോൾ നമ്മൾ കുറച്ച് സ്ലോ ആക്കുക എന്നിട്ട് നമ്മൾ വളക്കുക പിന്നെ നാലാമത്തെ കാര്യം വള നമ്മള് വള വളവ് വരുമ്പോൾ നമ്മൾ ഹാൻഡിൽ മുറുക്കി പിടിക്കാണ്ടിരിക്കുക ഈ നമ്മൾ ഈ ബാലൻസ് ഇതൊക്കെ വരുന്നത് ബാലൻസ് കുറവുകൊണ്ടാണ് ബാലൻസ് ഇല്ലാതിരിക്കുമ്പോൾ നമുക്ക് വളവ് വരുന്നു എന്നുള്ളൊരു പേടി കാരണം നമ്മൾ നമ്മൾ ഹാൻഡിൽ നല്ല ഉറപ്പായിട്ട് പിടിക്കും അപ്പോൾ അങ്ങനെ പിടിക്കരുത് അങ്ങനെ പിടിക്കുമ്പോഴാണ് നമുക്ക് കൈ ആ ഹാൻഡിൽ തിരിക്കാൻ പറ്റാതെ പോലെ ആവും അപ്പോൾ നമുക്ക് സാധാരണയായിട്ട് റോങ് സൈഡിലേക്ക് വണ്ടി പോവും അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വരുന്നേല്ലോളൂ അപ്പോൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരികുമ്പോൾ നല്ല മുറുക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡിൽ വിചാരിച്ചാണെങ്കിൽ നമുക്ക് ടേൺ ചെയ്യാൻ പറ്റില്ല അതാണ് ഈ മൂന്നാല് കാര്യങ്ങളാണ് നിങ്ങൾ വളക്കുമ്പോൾ റോങ് സൈഡിലേക്ക് പോകാനുള്ള കാരണം നിനക്കത് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു എനിക്ക് ഞാൻ ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഞാനിപ്പോൾ ഈ റണ്ണിങ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഭയങ്കര സൗണ്ട് വണ്ടിയുടെ വേറെ വണ്ടിയുടെ ആയ കാരണം അത് ക്ലിയർ അല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയാണ് ഇപ്പോൾ സൗണ്ട് ഒന്നുകൂടി ഞാൻ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ശരിക്കും നിനക്ക് ഞാൻ ഞാൻ ഓടിക്കുമ്പോൾ നിനക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എപ്പോഴും നോക്കി നിങ്ങൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് അടുപ്പിച്ച് പോവുക അല്ലാതെ റൈറ്റ് സൈഡിൻ്റെ ഭാഗത്തേക്ക് ഞാൻ അടുപ്പിച്ച് പോകുന്നില്ല നോക്കി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഈ ഞാൻ ഒരു വീഡിയോ എടുക്കുമ്പോൾ സൗണ്ട് ബാക്ക് സൈഡിൽ നിന്ന് കൊടുക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വീഡിയോ നോക്കുക എപ്പോഴും ആ പോ നമ്മൾ പോകുന്നതിൻ്റെ ഇടതുവശത്ത് കൂടി പോവുക പറഞ്ഞിട്ട് കൂടുതൽ ഇടതുവശത്ത് പോയി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് നിങ്ങൾ മുമ്പൊന്ന് ഒരു വലിയ വണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് പേടി കാരണം നിങ്ങളെ സൈഡ് പോയിട്ട് നിങ്ങൾ മറിഞ്ഞു വീഴും അപ്പോൾ ആ അത്രയ്ക്ക് പോകുമ്പോഴുള്ള ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു വണ്ടി റോങ് സൈഡിലേക്കുള്ള പോകാനുള്ള കാരണം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ അത് മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അത് മാത്രമല്ല ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഇതൊക്കെ അപ്പോൾ ഇനി ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി ഒരു ദിവസം വരുന്നതായിരിക്കും അതുവരെക്കും ടേക്ക് കെയർ ബ ബൈ